ഇന്ന് ഇത് ഉച്ചയ്ക്ക് തിന്നോണം ഉള്ളിയുടെ കൂടെ. പിന്നെ വൈകുന്നേരത്തിന് മുമ്പേ വീട്ടിൽ വരരുത്, എനിക്കെന്തെങ്കിലും പണി അന്വേഷിക്കണം. ബംഗ്ലാവിലുള്ളവരോടൊക്കെ പറഞ്ഞു നോക്കി, അവരും പറയുന്നത് പണിയില്ലെന്നാ. മുനി, ആ കേട്ടോ മുനിയേ, വരുമ്പോ കറിവേപ്പില ഒടിച്ചു വരാൻ മറക്കണ്ട. ആ കേട്ടോ, സന്ധ്യക്ക് മുമ്പേ വീട്ടിൽ വന്നു പോവരുത്. ആ പച്ചക്കറിയൊന്നും കൊണ്ടുവന്നില്ല, മറന്നുപോയല്ലേ. തോന്നുന്നത് പട്ടിണി കിടന്ന് മരിക്കാനുള്ള ദിവസം വന്നു. എന്താ, ഒരു ബംഗ്ലാവിലും ജോലിയൊന്നും കിട്ടിയില്ലേ? ബംഗ്ലാവിൽ മാത്രമല്ല, മുഴുവൻ നാടും കറങ്ങി, ഒരിടമൊന്നും കിട്ടിയില്ല. ആരോട് ചോദിച്ചാലും ഒരേ ഉത്തരം, പണിയില്ല. ഇനി എന്താ ഉള്ളത്? അത് തന്നാ. ഞാൻ ഉപ്പ് മാത്രമേ ഇടുന്നുള്ളൂ, മസാലയ്ക്ക് പകരം ഇനി അതേ ബാക്കിയുള്ളൂ. എന്നും പഞ്ഞപ്പുല്ലും കാടി. ഇങ്ങനെ ആയാ ഒരു ദിവസം ഞാനും ഒരു ആടായി പോവും, അറിയാമോ? പറഞ്ഞിട്ടല്ലേ പോയേ, മുരിങ്ങയ്ക്ക് കൊണ്ട് കറി വല്ലതും ഉണ്ടാക്കി വയ്ക്കാൻ. അച്ഛൻ ചകരി തിന്നണം, മോൻ കൊപ്രയ്ക്ക് കരയണം, അത് വേണം, ഇത് വേണം. ഇതുകൂടി കണ്ടോ, എല്ലാ പാത്രവും ഒഴിഞ്ഞു, മുരിങ്ങക്ക പുഴുങ്ങി തിന്നെ. നാളെ കടയിൽ ചെന്ന് പരിപ്പ്, എണ്ണ, കടുക് എല്ലാം കൊണ്ടുവരണം. ഇതൊന്നും ഇല്ലാതെ നിങ്ങൾ പറയുന്ന ഉണ്ടാക്കാൻ എനിക്കറിയില്ല. ഉപ്പ് നുള്ളിയിട്ട് വേവിക്കാം, ചവച്ച് തിന്നോ. സ്വാദോടെ റൊട്ടിയും പരിപ്പും ഒക്കെ കഴിക്കുന്നതൊക്കെ ഇനി സ്വപ്നം കണ്ടാ മതി. എന്തു ചെയ്യും, ഏതെങ്കിലും വലിയ ബംഗ്ലാവിൽ കയറി മോട്ടിക്കാൻ പറ്റും സ്വാദോടെ തിന്നെ. കടയിൽ ചെന്ന് സാമാനം മേടിക്കാൻ ആട്ടാ, പരിപ്പ്, കടുക്, കുറേ ഉണക്കമുളകും വേണം. ഒരു നയാ പൈസ ഇല്ലാതെ മനുഷ്യൻ ഇവിടെ ചക്രശ്വാസം വലിക്കുക.
എന്റെ ആശാനെ, കൊലപാതകത്തെ കുറിച്ച് ഒന്നും ചോദിക്കരുത്. എന്താ ഇപ്പോൾ നിങ്ങളോട് പറയുക? എങ്ങനെ കൊല നടത്തിയെന്ന് അറിയോ? ഏതോ പൂർവ്വ വൈരാഗ്യം കാണും. ആ നമ്മുടെ ഗുരുസ്വാമി ഇല്ലേ, അയാൾ ഒരിക്കൽ പോസ്റ്റ് ഓഫീസിൽ പോയപ്പോ കണ്ടതാ. അയാൾക്ക് ഏ വൈരാഗ്യം ഉണ്ടായിരുന്നു. ഇതിപ്പോ ഇങ്ങനെയൊക്കെ ആകുമെന്ന് ആരറിഞ്ഞു? പിന്നെ ഇൻസ്പെക്ടർ അങ്ങോട്ട് വന്നു. എല്ലാവരെയും പിടിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങി. എന്നെയും പിടിച്ചു. നിനക്കറിയാമോ ആരാ കൊന്നതെന്ന്? ഞാൻ പറഞ്ഞു, യമനെ ഞാനല്ലെന്ന്. കൊള്ളാം നമ്പൂതിരി, കൊള്ളാം. എന്താ എന്താ പറയാനുള്ളേ? മൊലാലി, എനിക്ക് കുറച്ച് സാധനം വേണമായിരുന്നു. ആട്ടാ പരിപ്പ്. ഒരു കാര്യമുണ്ട് ബസ്തരി, ഇക്കാലത്ത് പോലീസിനെ പറ്റി ആർക്കും രക്ഷപ്പെടാമെന്ന് കരുതണ്ട. പിന്നെ ഒരു കാര്യം, മുമ്പത്തെ ബാക്കി ഒക്കെ തീർന്നോ? അത് അത് ഞാൻ ഉടനെ എത്തിച്ചോളാം മൊലാളി. കഴിഞ്ഞ രണ്ടു മാസം കൊണ്ട് ഒരു രൂപ താൻ പറ്റി തീർത്തിട്ടില്ല. എത്രയാ ബാക്കിയെന്നറിയാമോ? 5 രൂപ 4 അണ. ഇപ്പൊ എത്രയുണ്ട്? വേഗം എടുക്ക. ഇപ്പൊ എന്റെ കയ്യിൽ ഒന്നുമില്ല മൊലാളി. അടുത്ത മാസം ഞാൻ എല്ലാം തന്നു തീർത്തോളാം. അടുത്ത മാസം എന്താ ലോട്ടറി അടിക്കുമോ? അതോ എവിടുന്നെങ്കിലും മോട്ടിച്ചോണ്ട് വരുമോ? എന്റെ മോന്റെ എഴുത്തുണ്ടായിരുന്നു മൊലാളി, എഴുതിയിരിക്കുന്നത് പണം ഉടനെ അയക്കുമെന്ന്. അത് ശരി, അപ്പോൾ തനിക്ക് മകനുമുണ്ടോ? അവൻ എങ്ങനെ അയക്കും? അവൻ അമ്മാവൻ ശ്രീധരം കൊടുക്കോ? എന്റെ പിറന്നാളല്ലേ അടുത്ത മാസം. കേട്ടല്ലോ, ഇവന്റെ പിറന്നാളാ അടുത്ത മാസം. അതുകൂടി കഴിഞ്ഞാ തന്റെ വയസ്സ് എത്രയാകും മുനി? 50. 108 മുമ്പേ ഉള്ള വെള്ളപ്പൊക്കത്ത് ജനിച്ചതാ ഞാൻ. എനിക്കെല്ലാം ഓർമ്മയുണ്ട്. എന്റെ എല്ലാ ജന്മദിനത്തിനും എന്റെ അമ്മ ദേശം മുഴുവൻ മിഠായി കൊടുക്കുമായി. 50 തനിക്ക്? എനിക്ക് തോന്നിയത് 70. ഒരു കാര്യം താൻ മറന്നല്ലോ ചെറുപ്പക്കാരാ, കഴിഞ്ഞ മാസം താൻ സുഗന്ധ എണ്ണ കടം വാങ്ങിപ്പോയി. അന്ന് പറഞ്ഞത് എന്റെ ജന്മദിനമാണെന്ന്. മാലിസ് ചെയ്ത് പിന്നെ ഒന്ന് കുളിക്കണം. ഞാൻ എപ്പോഴാ പറഞ്ഞ കുളിക്കുമെന്ന്? ഒരു തൊട്ടി വെള്ളം കുടിക്കാൻ കിട്ടാനില്ല. കുളിക്കുന്നത് പിന്നെ എങ്ങനെ? പിറന്നാളോ മരണനാളോ, ഇനി മുതൽ ഈ കടയിൽ നിന്ന് ഒരു പൈസയുടെ സാധനം തനിക്ക് കിട്ടില്ല. പോവോ, സ്ഥലം വിട്ടോ, എന്റെ സമയം മെനക്കെടുത്താതെ. വന്നിരിക്കുന്നു കടം വാങ്ങാൻ. കടം? ഇതാ മഹാവൃത്തി കേട്ടവൻ. പറഞ്ഞത് പഴയ കടം തീർക്കാതെ ഒരു പൈസയുടെ സാധനം തരൂല്ല എന്ന്. എന്നാ പിന്നെ മുരിങ്ങയ്ക്കാ കൂട്ടിയത് തന്നെ. എന്റെ കയ്യിൽ ഒന്നുമില്ല ഇനി വേവിക്കാൻ. പട്ടിണി കിടന്ന ചാവാം, അല്ലാതെ എന്താ? അതെ, ഈ മുരിങ്ങ മുറിച്ച് വിറ്റാ എന്ത് കിട്ടിയാലും 4 പൈസ കിട്ടുമോ? എന്നാ നാളത്തെ കാര്യം നടന്ന് കിട്ടുമായിരുന്നു. അതെ അതെ, ഇത്രയും കൂടുതൽ ചിന്തിക്കാൻ നിൽക്കണ്ട. അതാ ആടിനെ അങ്ങോട്ട് പോകാൻ നോക്ക്. ഇതാന്ന് പറയുന്നതിന് മുമ്പ് വന്ന് കളയരുത്, ഇതിനെ നല്ലോണം തീറ്റണം. അപ്പൊ നീ ഇന്ന് ജോലി അന്വേഷിച്ച് പോകുമല്ലോ. ഞാൻ പോണില്ല, പേടിയാ. ഇന്ന് കിണറ്റൻകരയിലെ മൈതാനത്ത് ഒരു ശവം കിടക്കുന്നെന്ന്. ശവോ? പോലീസ് വരും, ചോദ്യം ചെയ്യും. ഞാനിവിടെ നിങ്ങൂല്ല. നീ കാര്യത്തിൽ ഇപ്പൊ എന്തിനാ പേടിക്കുന്നത്? കാക്കി കാണുമ്പോ തന്നെ ഞാൻ വിറയ്ക്കാൻ തുടങ്ങും. ഒരു പ്രാവശ്യം നോക്കിയാൽ മതി, കഴിഞ്ഞു. ഞാൻ പിന്നെ ഇല്ല, ഞാൻ ഒരിടവും പോണില്ലേ. ¶¶
for crying out loud. Hey, you there. Yeah, you, buddy. Is there any place I can fill her up? ഇയാളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നേ? കാക്കിയാ, കാക്കി ഉടുപ്പ് നിക്കറുവാ. തീർച്ചയായും പോലീസുകാരനായിരിക്കും, അല്ലെങ്കിൽ ശിവായി. ഓടണോ? പുറകെ ഓടിയാലോ, ചിലപ്പോ വെടിയും വെക്കുമായിരിക്കും. എന്റെ ശിവനെ. Fantastic. That's a darn fine piece of sculpture if ever I saw one. Ain't it, buddy? Yes. No. Hi. I'm from New York. Frank's the name. എന്റെ പേര് മുനി എന്നാ. എല്ലാവർക്കും എന്നെ അറിയാം. ഈ നാട്ടിൽ ആരോട് വെച്ചാലും പറയും, ആ ഈ രണ്ടാടും എന്റെ സാറേ. ഞാൻ പറയുന്ന സത്യം സാറേ. എന്റെ പേര് മുനിയാ. ഈ നാട്ടിൽ വേറെ കുറെ പേരുണ്ട് കള്ളസാക്ഷി പറയുന്നവന്മാര്. എന്റെ കാര്യം ആരോട് വേണോ ചോദിക്കാം, ആരും പറയും. എന്റെ പേര് മുനി എന്നാ സാറേ. ഈ രണ്ടാടുകളും എന്റേതാ സാറേ. സത്യമോ? Yeah, I think I kind of understand. Smoke, pal? Go on, take one. Yes. No. Light it. Yes. Are you okay, pal? നിങ്ങൾ എന്നെ പിടിക്കാൻ വന്നതാ? ആ ആ കരട്ടി കയറി കിടന്ന ശവത്തിന്റെ അന്വേഷണത്തിന്. നോക്ക് സാറേ, ദൈവത്തിനാണ് സത്യം, ദൈവത്തിനറിയാം. എനിക്ക് ഈ കാര്യത്തെ പറ്റി ഒന്നും അറിയില്ല. ഞാനിതാ ഇന്നാണ് ആ കാര്യം കേട്ടത്. എന്റെ ഭാര്യയെ പറഞ്ഞേ അവിടെ ശവം കിടക്കുന്ന കാര്യം. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. ആ അവിടെ ആ കാണുന്ന ഗ്രാമത്തിലുണ്ടല്ലോ, അവിടെ ഉള്ളവർ മഹാവൃത്തികെട്ടവന്മാരാ. തമ്മി തമ്മി വഴക്കും വക്കാണോ ഉണ്ടായിക്കളെ എപ്പോഴും. നിങ്ങൾ എന്തിനാ ഇത്രയും ബുദ്ധിമുട്ടുന്നത് സാറേ? സത്യമായിട്ടും എനിക്കൊന്നും അറിഞ്ഞൂടാ. സാറ് പോണം, ഞാനുണ്ടല്ലോ ഇവിടെ. ഇവിടെ ഏത് ഗുണ്ടയോ കൊള്ളക്കാരോ വന്നാൽ ഞാനവനെ പിടിച്ചോളാം. കഴുത്തു വരെ ഞാൻ തെങ്കുടി താത്തും. ആ എന്നെ പറ്റിച്ചവർക്ക് പോകാനാവില്ല സാറേ. ഞാൻ പറയുന്ന കേൾക്കണം സാറേ, അവനീ നാട്ടുകാരനല്ല, ആണെങ്കിൽ ആ ഗ്രാമത്തിലേതായിരിക്കും. Can't you understand even a simple word of English? Everybody in this country seems to know English. Look, pal, let's sit down across there and I'll talk real slow and you try and get my meaning. You see, last August, we probably had the hottest summer in history. I was working my office on the 40th floor of the Empire State Building, and I got to thinking about my vacation. As soon as I got home, I told my wife, Ruth, we gotta go to India, see other civilizations. That's why I'm here. But you know my wife, Ruth, she's up in Srinagar. So I thought I'd move around, see more of the country, and take in some of the culture. അത് ശരി. യെസ് നോ, ഞാൻ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ വലിയച്ഛൻ, വലിയച്ഛനും ഇങ്ങനെ ധാരാളം കഥകൾ പറയുമായിരുന്നു സാറേ. Boy, what is the secret of your teeth? How old are you anyway? ഇല്ല സാറേ, വലിയ മൃഗങ്ങളൊന്നും ഇവിടെ കിട്ടാനില്ല. ആ ഇനി ഈ മലയിൽ കയറിയാ ചിലപ്പോ പുലി കിട്ടും, കടുവ ഉണ്ടാകും, ആനയും കാണും, കാട്ടുപോത്തുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടല്ലോ എന്റെ ആടുകളെയും പിടിച്ചു തന്നുള്ള ഇതൊക്കെ. മൃഗങ്ങളെക്കാളും ദേ ഈ ഗ്രാമത്തിലെ വൃത്തികെട്ടവന്മാരാ ആട് മോഷ്ടിക്കാൻ വരുന്ന സാറേ. നമ്മൾ വിചാരിക്കുന്ന എന്താ, പുലി പിടിച്ചോണ്ട് പോയെന്ന്. പക്ഷേ ഒരു കാര്യം ഞാൻ സാറിനോട് പറയാം, കള്ളന്മാരൊരിക്കലും രക്ഷപ്പെടാൻ പോണില്ല. ആ പൂജാരിക്കുണ്ടല്ലോ എല്ലാം അറിയാൻ കഴിയും. അങ്ങേരെന്ത് ചെയ്യുമെന്നറിയാമോ? കർപ്പൂരം കത്തിച്ച് വെച്ചിട്ട് ആ തീ നാളത്തിൽ കള്ളന്റെ മുഖം കണ്ടുപിടിച്ചളയും. മതി, പിന്നെ ചെന്ന് പിടിച്ചാ മതി. കുറ്റ അവന്റെ അപ്പം പോലും സമ്മതിക്കും. പിന്നെ കിട്ടിക്കോളും കാര്യമായിട്ട്. Yeah, I get your drift. You got some chopping to do. Even I enjoy a bit of chopping now and then, strictly as a hobby on Sundays. You understand?
Do you want a cigarette, pal? ശരി സാറേ, ഞാൻ പക്കട്ടെ, നേരം കുറെ ആയി. Hey, listen. I can't believe it. Is there no one to translate for me? Oh, Jesus. Hey, listen, pal. I want to make a deal with you. Is that statue yours? Will you sell that horse to me, huh? ഇതോ, ഇത് വളരെ പഴക്കം ചെന്നതാ സാറേ. ഞാനിതാ ഇത്ര ഉള്ളപ്പോ എന്റെ അപ്പൂപ്പനാ ഇതിന്റെ കഥ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി അപ്പൂപ്പൻ ആരാ പറഞ്ഞു കൊടുത്തെന്നറിയാമോ? അപ്പൂപ്പന് അപ്പൂപ്പന്റെ അച്ഛൻ പറഞ്ഞു കൊടുത്തതാ. അതും എപ്പോഴാ? അങ്ങേര് ഇത്ര ഉണ്ടായിരുന്ന സമയത്താ. എക്സ്ക്യൂസ് മീ, ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് യുവർ ടൈം. ഐ വിൽ ടേക്ക് ബോത്ത് ഓഫ് ദം, ദിസ് ആൻഡ് ദിസ്. ഇതോ, ഇത് വീരനാ, ഇത് അദ്ദേഹത്തിന്റെ കുതിര. മഹാവീരനാ ഇദ്ദേഹം. ലിസൺ പാൽ, ഡോണ്ട് വേസ്റ്റ് യുവർ ബ്രെത്ത് വിത്ത് സെയിൽസ് ജൈവ്. ഐ അപ്രീഷിയേറ്റ് ദി ആർട്ടിക്കിൾസ്. Don't bother with the little details. Sare, njan pallikodathe padichittilla. Ente kuttikalathe sanskrita bhashayirunnu padichirunnathu. Brahmanarude kudumbathilullavarku mathre padikkan anuvadullu. He enikku enda? Divasam muzhuvan idakka thanne. Ee aadukalude kooda kalichum chirichum angu nadakkum. Padikkanum poganum okke evadaya neram? Adukonda njan ithre neram English parayathirunnathu. Sarente evade pattiyum poochiyokke English parayuvayirikkum alle? ഇവിടെ വലിയ ആളുകൾക്കും ഓഫീസർമാർക്കും ഇംഗ്ലീഷ് അറിയാം. ആ, ഒരു പോസ്റ്റുമാനുണ്ട് കേട്ടോ, അയാൾക്ക് ഇംഗ്ലീഷ് അറിയാം. പക്ഷെ ഈ ഇംഗ്ലീഷ് പഠിച്ചാൽ എന്താ സാറേ പ്രയോജനം? കഴിഞ്ഞ വർഷം അയാളുടെ ഭാര്യ ഓടിപ്പോയി. സാറേ, ഞാൻ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞുതരാം. എല്ലാ ഭർത്താക്കന്മാരും തൻ്റെ ഭാര്യയുടെ മേലൊരു നോട്ടം വേണ്ടതാ. എന്തോ ആയിക്കോട്ടെ, മാനക്കേട് നമ്മുടെ കുടുംബത്തിനല്ലേ സാറേ. I wish I had my tape recorder with me. Your language sounds wonderful. I get a big kick out of just listening to you. Ruth would too, you know. Ingera neru veeren yuddhakarana iddegam kudirapurath ingane irikkum ivide pinne ee gramathinte muluvan rakshayum ingeru nadathum. Saar noykyo kaliyugathinte avasanam ലോകം മുഴുവൻ വെള്ളത്തിലും മുങ്ങും. അപ്പോ ഈ കലിയുഗ അവതാരം കയ്യിൽ അല്ലല്ല സാറേ, അത് ഞാനല്ല പറഞ്ഞു, പ്രവാചകർ പറഞ്ഞതാ. പ്രളയം വരുമ്പോ ഉണ്ടല്ലോ ഈ കുതിര വലുതാവും, ഭയങ്കര വലുത്, വലിയ വലുത്. പുണ്യാത്മാക്കൾക്കേ അതിന്റെ മുകളിൽ ഇരിക്കാൻ അപ്പൊ പറ്റൂ, മറ്റാർക്കും ആവില്ല. അറിയാമോ ഇത് എപ്പോഴുണ്ടാവൂന്ന്? How am I going to transport it? No problem. You see my truck over there? I'll just strap it on the top. That thing can take an elephant. ഇല്ല, എനിക്ക് ആ കഥ അറിഞ്ഞൂടാ സാറേ. സാർ പോയി ആ പൂജാരിയെ കാണു, അങ്ങേരെല്ലാം പറഞ്ഞു തരുവോ? No. I'm just a modest businessman. I'm no millionaire. My trade's coffee. കാപ്പിയാ? കാപ്പി കുടിക്കണോ സാറിന്? സാറേ ഒരു കാര്യം ചെയ്യണം, ഈ കാണുന്ന റോഡെ നേരെ കയറി പോണം. അടുത്ത ഗ്രാമത്തിൽ ഇന്ന് ഉത്സവാ, അവിടെ കാപ്പിക്കട ഉണ്ടാവും. I'll say it again, pal. Ours is a modest business. Will you accept 100 for the horse? നിങ്ങൾ നല്ലൊരു മനുഷ്യനാ സാറേ. ഈ പാവം വയസ്സനോട് കുറെ നേരം വർത്താനവും പറഞ്ഞല്ലേ. ഇക്കാലത്ത് ആരാ സാറേ പരസ്പരം ഇതുപോലെ വർത്താനം പറഞ്ഞിരിക്കുന്നു? സാറിന് എത്ര കുട്ടികളാ? I said 100. Appa pembullara? I don't know what the hell you're talking about, but this is what I meant. Chillara veno alle sarne? Adu seri. Chillara veno alle appam? Avade aa gramath chende edengil kadai chochadi. Avade ayalde kayil oru vaadu panam undu sare. Ha. 1 lakh rupayada swarna naanayam thanne ayala kai kaanu. Take it. Yeah, take it. ഇല്ല, ഞാൻ ചോദിക്കാൻ പോവില്ല അയാളുടെ അടുത്ത്. അയാൾ പറയും, അയാളുടെ കുമ്പളങ്ങ ചെടിയുണ്ടല്ലോ എൻ്റെ പാവ ആട് തിന്നുപോയി ഒരിക്കൽ, പിന്നെ എപ്പോൾ കണ്ടാലും നാലാണ ചോദിക്കും. ആ ഓക്കെ ഓക്കെ, ലെറ്റ്സ് മേക്ക് യു അനദർ ഓഫർ. ഹിയർ, സപ്പോസ് ഐ ഗിവ് യു 10 ഓഫ് ദീസ്, വിൽ ദാറ്റ് മേക്ക് മോർ സെൻസ്? അങ്ങനെയാണോ? സാറിന് എന്റെ ആടുകളെ വേണോ അല്ലേ? സാറേ ഈ ആടുകളെ സാറ് ആ ആ വണ്ടിയിലിട്ട് കൊണ്ടുപോകും അല്ലേ?
അയ്യോ, എന്റെ ആടുകളുടെ ഒരു ഭാഗ്യേ സാറേ. ഞാൻ ഇതുവരെ വണ്ടിയിലൊന്നും കയറിയിട്ടില്ല. ഇപ്പൊ ഈ ആടിനാ ഭാഗ്യമുണ്ടായ. നോക്ക് സാറേ, ഞാൻ ഇവിടെ ഉള്ളപ്പം ഇത് രണ്ടും ഈ പരിസരത്ത് നിന്നും മാറില്ല. ഞാൻ ഇവിടുന്ന് മാറി നിൽക്കാം. അത് കഴിഞ്ഞ് രണ്ടിനെയും പിടിച്ച് സാറ് വണ്ടിയിലിട്ടോളണം കേട്ടോ. മനസ്സിലായല്ലോ? ആ സാറേ, ഞാൻ പോവേണ്. ഭഗവാൻ സാറിനെ രക്ഷിക്കട്ടെ. യെസ് നോ. Stop! Hi there. I need some gas for my truck. And I also need some help from those guys up there to put that horse on the truck. Do you think that's possible? I could even pay all you guys, you know. Right, sir. Eda tanki indal pa petrol eduthu gear koduka. Gee whiz. Great job, guys. Great can. Where did you get it from? Terrific. Hey, you guys, take it easy down there. That thing's got to go all the way back home to the US of A. എന്റെ ദൈവമേ, ഇത്രയും പൈസ എവിടുന്നാ ഇത്? വിറ്റ്, രണ്ടാടിനെയും വിറ്റ്. കാക്കയിട്ട് ഒരു വലിയ സാറ് വന്നു, ഒരു വെളുപ്പൻ. പക്ഷേ ഒരുവരം പ്രാന്തന. അല്ലെങ്കിൽ ഈ ആടുകൾ ആര് വാങ്ങിക്കാൻ? സത്യം പറയണം, മോഷ്ടിച്ചോ നിങ്ങൾ? നോക്ക്, രാത്രി പോലീസ് വരും, നിങ്ങളുടെ എല്ലാം അടിച്ചോടിക്കും, അറിയാമോ? എനിക്ക് പേടിയാ, ഞാൻ എന്റെ വീട്ടിൽ പോവുക. അല്ല, ഞാൻ പറയുന്ന സത്യാ. ഇത്രയും പണം തന്നു, രണ്ടാടിനെയും മോട്ടോർ വണ്ടിയിലിട്ട് കൊണ്ടുപോവുകയും ചെയ്തു. പിന്നെ ഇതെന്താ? ഇതല്ലേ നമ്മുടെ ആട്? ഏ, ഇത് അതിശയായിരിക്കണം. നീയൊക്കെ രണ്ടും തിരിച്ചെങ്ങനെ വന്ന്? എന്റെ ഭഗവാനെ, രണ്ടിന് ഞാൻ വിറ്റല്ലേ 100 രൂപയ്ക്ക്. അയാള് വിട്ടു കളഞ്ഞോ? അതോ രണ്ടും കൂടെ കൂടി തിരിച്ചിങ്ങോട്ട് ഓടി വന്നോ? ആടേ, എങ്ങോട്ട് പോയി ആ വെളുപ്പൈ?